സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന അധ്വാന വിഭാഗങ്ങൾക്ക് കർഷക ദിനത്തിൽ ആദരവുമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാടശേഖര സമിതികൾ, സർവീസ് സഹകരണ ബാങ്ക്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടുകൂടി കാർഷിക ദിനാഘോഷവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വച്ചായിരുന്നു ആഘോഷം. കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ആഹ്വാനം അനുസരിച്ചായിരുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കാർഷിക ദിനാഘോഷവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരെ ആദരിക്കല്, കർഷകരുടെ വേദനകൾ പങ്കുവയ്ക്കല്, ഇതൊക്കെയാണ് നമുക്ക് സാധാരണയായി ചെയ്യാം. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാം, അത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം തുടങ്ങി. സംസ്ഥാന സർക്കാർ ഞങ്ങൾ കൃഷിയിലേക്ക് എന്ന ഒരു പദ്ധതി തുടങ്ങി. നമ്മൾ അതിനുള്ള ചില തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പദ്ധതികൾ നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾ സമഗ്ര നെൽകൃഷിക്ക് പൈസ വയ്ക്കാറുണ്ട്, അത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ കൃഷിയിലേക്ക് എന്നുള്ളത് ആ പദ്ധതിയിലേക്ക് കൂടി ചില പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് സർക്കാരായാലും ആരായാലും ഇത്തരത്തിൽ ഞങ്ങൾ കൃഷിയിലേക്ക് എന്നൊക്കെ പറയേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്? നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിനെ പ്രത്യേകിച്ച് കാർഷിക സംസ്കാരം പഠിപ്പിക്കേണ്ടതില്ല. ഇവിടെ കർഷകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കാനും അതിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ, ഉദാത്തമായ രീതിയിൽ കൃഷി ചെയ്തു പോരുകയും ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ പലരും കൃഷി നിന്ന് പുറകോട്ട് പോവുകയും പുതിയ ആളുകൾ വരികയും, പക്ഷെ പുതിയ ആളുകൾക്ക് അവിടെ നിൽക്കക്കള്ളില്ലാത്തൊരവസ്ഥ വരികയും ചെയ്യുന്ന ഒരു കർഷകന് സമൂഹത്തിൽ അംഗീകാരവും പരിരക്ഷയും നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെ ഉൽപ്പന്നങ്ങൾക്ക് തറവില, കർഷക ക്ഷേമ ബോർഡ് തുടങ്ങി വിവിധ കർഷക ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ കർഷകരുടെ കൂട്ടായ്മ പ്രയോജനപ്രദമായി തീരുമെന്ന് ഉദ്ഘാടന വേളയിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ വി, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് പി, മനോജ് ഇ കെ, സുദേവൻ കെ, പ്രേമലത ഒ, ശിവൻ വീട്ടിക്കുന്ന്, മാലതി കെ, സത്യഭാമ രാധാകൃഷ്ണൻ, രമാദേവി എ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജലജകുമാരി, പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ ജോർജ്, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സഹകരണ ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് ജോസഫ് ആന്റണി, കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റുമാരായ പ്രസാദ് കുമാർ, സുശ്രുത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൊണ്ടാഴി കൃഷി ഓഫീസർ വിപിൻ എം എൻ പദ്ധതി വിശദീകരണം നടത്തി. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മേഖലയിലുള്ള 27 കർഷകരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത്. കൊണ്ടാഴി ALP സ്കൂളിലെ അന്ന അബിൻ എന്ന വിദ്യാർത്ഥിനിയെയും മികച്ച കർഷക വിദ്യാർത്ഥിനി എന്ന നിലയിൽ ആദരിച്ചത് ഏറെ വേറിട്ട സംഭവമായി മാറി. കൊണ്ടാഴി ALP സ്കൂളിലെ അന്ന അബിൻ എന്ന വിദ്യാർത്ഥിയെയും മികച്ച കർഷക വിദ്യാർത്ഥിനി എന്ന നിലയിൽ ആദരിച്ചത് പരിപാടിയിൽ ഏറെ ശ്രദ്ധേയമായി. CC വിനോസ്, കൊണ്ടാഴി.